ഹായ് ഗായ്സ്, എല്ലാവർക്കും വണ്ടറിങ് സംതിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് മലയാളം BA BSc ദൃശ്യകലാ സാഹിത്യത്തിൽ സിനിമാ വിഭാഗത്തിൽ കൊടിയേറ്റം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സിനിമ എന്താണെന്നും ദൃശ്യകല എന്താണെന്നും കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ആശയം മനസ്സിലാക്കുക. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്കോ. ഇന്ന് ഏറ്റവും ജനപ്രിയമായ മാധ്യമമാണ് സിനിമ. മറ്റേതൊരു മാധ്യമത്തെ പോലെയും സിനിമയും ഏതെങ്കിലും തരത്തിലുള്ള ആശയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. മറ്റ് ദൃശ്യകലാരൂപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി കലകളുടെ കൂടിച്ചേരലുകൾ ചലച്ചിത്രത്തിൽ കാണാൻ സാധിക്കും. അതായത് കഥ, തിരക്കഥ, അഭിനേതാക്കൾ, ലൊക്കേഷൻ, എഡിറ്റിംഗ്, ക്യാമറാമാൻ എന്നിവയ്ക്കൊപ്പം ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്കായി നിർമ്മാതാവ് എന്നിങ്ങനെ ഒരു ചലച്ചിത്രത്തിൻ്റെ രൂപീകരണത്തിൽ വിവിധ ഘടകങ്ങളുണ്ട്. ഒരു സാഹിത്യമാണോ ഒരു ചലച്ചിത്രമാണോ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാത്തരം വ്യക്തികളിലും ആഴത്തിൽ പതിയുക ചലച്ചിത്രമായിരിക്കുമെന്നാണ്. കാരണം സാഹിത്യ ഭാഷയിൽ കസേര എന്നൊരു വാക്ക് വായിക്കുമ്പോൾ ആ വാക്കിൻ്റെ രൂപവും അർത്ഥവും അതു ചെയ്യുന്ന പ്രവൃത്തിയും ആസ്വാദകരിൽ വ്യത്യസ്തമായിരിക്കും. അതായത് ഈ കസേര എൻ്റെ മനസ്സിലൊരു രൂപവും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു രൂപവുമായിരിക്കും. എന്തിനധികം പറയണം, ചിലരുടെ മനസ്സിൽ കസേരയുടെ രൂപം തന്നെ വന്നിട്ടുണ്ടാകില്ല. എന്നാൽ ഇത് സിനിമയിലാണെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും കാണുന്ന കസേരയുടെ രൂപവും അവ നിർവഹിക്കുന്ന പ്രവൃത്തിയും ഒന്നായിരിക്കും. അതാണ് ഒരു ദൃശ്യകലയുടെ സവിശേഷതയുടെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. ലോകമെമ്പാടും സിനിമയെപ്പോലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള മറ്റൊരു മാധ്യമമില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണല്ലോ വിദേശ സിനിമകളും നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഷാ ചിത്രങ്ങളും ഭാഷാ പരിജ്ഞാനമില്ലാതെ തന്നെ ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നത്. പാഠഭാഗത്തിലേക്ക്. നിശബ്ദ സിനിമയായി ഇറങ്ങിയ വിഗതകുമാരനിലൂടെയാണ് മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത്. മലയാള സിനിമയിൽ ആർട്ട് സിനിമ, ജനപ്രിയ സിനിമ തുടങ്ങിയവ ഉണ്ടാവുന്നത് 1970s. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യ ചിത്രമായ സ്വയംവരം മലയാളത്തിലെ നവതരംഗ സിനിമയുടെ തുടക്കമായാണ് കരുതപ്പെടുന്നത്. താൻ ജീവിച്ചു വന്ന കാലഘട്ടത്തെ ദൃശ്യഭാഷയിൽ കലാമികവോടെ അടയാളപ്പെടുത്താൻ അടൂരിൻ്റെ സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1978 പുറത്തിറങ്ങിയ കൊടിയേറ്റമാണ് നമ്മുടെ പാഠഭാഗം. ഇന്നത്തെ സിനിമാ ആസ്വാദക തലത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമയെ നോക്കിക്കാണരുത്. കാരണം സംഭവബഹുലമെന്ന് കരുതാവുന്ന ഇതിവൃത്തമോ ഗാനങ്ങളോ മലയാളി പരിചയിച്ച നിറക്കൂട്ടുകളോ ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ മറ്റു പലതും ഉണ്ട് താനും. കൊടിയേറ്റം എന്ന സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൽ അഭിനയിച്ചവരെ പരിചയപ്പെടാം. ഭരത് ഗോപിയാണ് ശങ്കരൻകുട്ടിയായി അഭിനയിച്ചത്. ഭരത് ഗോപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ജനപ്രിയനായി മാറുന്നത് ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെയാണ്, അതായത് കൊടിയേറ്റത്തിലൂടെയാണ്. KPSC ലളിതയാണ് ശാന്തമ്മയായി അഭിനയിച്ചത്. ശാന്തമ്മ ശങ്കരൻകുട്ടിയുടെ ഭാര്യയാണ്. കവിയൂർ പൊന്നമ്മയാണ് കമലമ്മയായത്. കമലമ്മ എന്ന കഥാപാത്രം ശങ്കരൻകുട്ടി ആരാധിക്കുന്ന സ്ത്രീയാണ്. കമലമ്മയുടെ രഹസ്യബന്ധക്കാരനായി അഭിനയിച്ചത് തിക്കുറിശിയാണ്. കഥാപാത്രത്തിൻ്റെ പേര് സുകുമാരപ്പിള്ള എന്നാണ്. ശാന്തമ്മയുടെ അമ്മായിയായി അഭിനയിച്ചത് അടൂർ ഭവാനിയാണ്. മറ്റ് കഥാപാത്രങ്ങളാണ് ലോറി ഡ്രൈവർ, സരോജിനി, പങ്കജാക്ഷി എന്നിവർ. പ്രധാനമായിട്ടും ശങ്കരൻകുട്ടി, ശാന്തമ്മ, കമലമ്മ, ശാന്തമ്മയുടെ അമ്മ ഇത്രയും അറിഞ്ഞിരിക്കുക. കൊടിയേറ്റം എന്ന ഈ സിനിമ പുറത്തിറക്കിയ അനുഭവം അടൂർ പറയുന്നത് പാഠഭാഗത്തുണ്ട്. മനസ്സില്ലാ മനസ്സോടെ 2 തിയേറ്ററുകൾ ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറായി. പിന്നെയുണ്ടായത് അടൂരിനെയും കൂട്ടരെയും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. 2 തിയേറ്ററുകളിലും ഓരോ കളി കഴിയുമ്പോഴും ഇരട്ടിക്ക് വെച്ച് പ്രേക്ഷകരെത്താൻ വേണ്ടി തുടങ്ങി. 3 ദിവസത്തിനുള്ളിൽ പറഞ്ഞും കേട്ടും വാർത്ത പരന്നു. പിന്നീട് നേരത്തെ ഒഴിഞ്ഞുപോയ തിയേറ്റർ ഉടമകൾ പടം കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി തുടങ്ങി. റിലീസ് കഴിഞ്ഞ 1 ആഴ്ചക്കകം കൊടിയേറ്റം ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. ഒരു കേരളീയ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് നിറക്കൂട്ടുകളില്ലാതെ കൊടിയേറ്റത്തിലെ അടൂർ ചിത്രീകരിച്ചത്. അതുതന്നെയാണ് സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ കാരണവും. ഉത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളും നാട്ടുവർത്തമാനങ്ങളും പത്രവായന നടക്കുന്ന ചായക്കടയും സാധാരണക്കാർ കുശലം പറയുന്നതും കശപിശയുണ്ടാക്കുന്നതും കള്ളുഷാപ്പും ജാഥകളും കുശുമ്പും കുന്നായ്മയും ഒക്കെ നിറഞ്ഞ നാട്ടുമ്പുറമാണ്
ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ നായക കഥാപാത്രമായ വേലായുധനോടും കെ എസ് സേതുമാധവൻ്റെ അടിമകൾ എന്ന ചിത്രത്തിലെ രാഘവനോടും സാദൃശ്യം പുലർത്തുന്ന കഥാപാത്രമാണ് കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടി. ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്, പാഠഭാഗത്ത് തന്നെ പരാമർശിച്ചു പോയിട്ടുള്ളതാണ്. ആദ്യം അലസത നിറഞ്ഞ അല്ലെങ്കിൽ കുട്ടിത്തം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ചുമതലാബോധത്തിലേക്ക് എത്തിച്ചേരുന്ന കഥാപാത്രമാണ് ശങ്കരൻകുട്ടി എന്ന് പറയുന്നത്. ആചാരവെടി മുഴക്കി ഉത്സവം കൊടിയേറുന്നതോടെ ആരംഭിക്കുന്ന കൊടിയേറ്റം മറ്റൊരമ്പലത്തിൽ പത്താം ഉത്സവത്തോടെ കൊട്ടിക്കലാശം നടത്തുന്നിടത്താണ് അവസാനിക്കുന്നത്. ഉത്സവങ്ങൾ കണ്ട് ചെറിയ രസങ്ങളുമൊക്കെയായി ഒഴുകി നടന്ന ശങ്കരൻകുട്ടി തട്ടിയും മുട്ടിയും തന്നിലെ തന്നെ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് കൊടിയേറ്റം എന്ന ചലച്ചിത്രമെന്ന് അടൂര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശങ്കരൻകുട്ടി തൻ്റെ സഹോദരി അകലെ എവിടെയോ ജോലി ചെയ്ത് അയക്കുന്ന പണമാണ് ആശ്രയിച്ചത്. ശങ്കരൻകുട്ടി കൊച്ചുകുട്ടികളെ പോലെ ഒരാനപ്രേമിയുമായിരുന്നു. നാട്ടിലൊരു കൊമ്പനാന വന്നിട്ടുണ്ടെന്നറിഞ്ഞ ശങ്കരൻകുട്ടി കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമായിട്ട് പോലും അതിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞ് വീട്ടിലെത്താൻ മറന്നുപോകുന്നു. കൂടാതെ ഭാര്യ വീട്ടിൽ വിരുന്നു പോകാൻ ഒരുങ്ങിയിറങ്ങിയ ശങ്കരൻകുട്ടിയെയും ശാന്തമ്മയെയും ചെളിവെള്ളം തെറിപ്പിച്ച് വേഗത്തിൽ കടന്നുപോയ ലോറിയെ നോക്കി എന്തൊരു സ്പീഡ് എന്ന് ആരാധനയോടെ പറയുകയാണ് ശങ്കരൻകുട്ടി എന്ന് പറയുന്നത്. ആനയെ വീരാരാധനയോടെയും വേഗത്തിൽ കടന്നുപോകുന്ന വാഹനത്തിൻ്റെ സ്പീഡിനെ ആരാധനയോടെയും ശങ്കരൻകുട്ടി നോക്കിക്കാണുന്നു. ശങ്കരൻകുട്ടിയിലെ അപക്വ മനസ്സ് പലപ്പോഴും പല സന്ദർഭത്തിലും കാണാമായിരുന്നു. ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി കുട്ടികളോടൊപ്പം പട്ടം പറത്തിയും മീൻ പിടിച്ചും നടന്നിരുന്ന ശങ്കരൻകുട്ടിയെ ആധുനിക വ്യക്തിയാക്കി തീർക്കുന്നതിനാണ് വിവാഹം കഴിപ്പിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുധാരണയാണ്. ഇന്നും ഇതുണ്ട് എന്നതാണ് ആശ്ചര്യം. ഇത്തരം പൊതുധാരണയെ അന്നിൻ്റെ കാലത്ത് തന്നെ അടൂരിന് അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം. വിവാഹം സ്ത്രീക്ക് സംരക്ഷണവും സ്നേഹവും നൽകുന്നുവെന്ന് ഒരു പൊതുധാരണയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് 50-50 ആണ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണല്ലോ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും അവ കൊണ്ടെത്തിക്കുന്ന ആത്മഹത്യയും ഒക്കെ. സ്ത്രീ തന്നെയാണ് ധനമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇനിയും ഏറെ ദൂരമുണ്ടെന്ന ധ്വനിയാണല്ലോ സമകാലീന സമൂഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നത്. ശങ്കരൻകുട്ടിയുടെ ഭാര്യയായി എത്തുന്ന ശാന്തമ്മ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നുണ്ട്, ഏതൊരു വിവാഹിതയാവുന്ന സ്ത്രീയെയും പോലെ. കേരളീയ വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങാണ് പുടവ കൊടുക്കൽ എന്ന് പറയുന്നത്. വരനായി വരുന്ന ആണിന് നമ്മുടെ പാഠഭാഗത്ത് ശങ്കരൻകുട്ടിക്ക് ശാന്തമ്മ എന്ന പെണ്ണിനെ പോറ്റാൻ കെൽപ്പുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ആചാരമാണിത്. എന്നാൽ വിവാഹിതൻ്റെ ഉത്തരവാദിത്വങ്ങൾ തലയിലേറ്റാൻ ശങ്കരൻകുട്ടി പ്രാപ്തനായിരുന്നില്ല. കാരണം ഒരു കുട്ടിത്തം എന്നും ശങ്കരൻകുട്ടിയിലുണ്ടായിരുന്നു. രാത്രി വളരെ വൈകിയും ചിലപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞും വീട്ടിലെത്തുന്ന ശങ്കരൻകുട്ടി ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും സംരക്ഷണവും എന്തിന് പരിഗണന പോലും നൽകാത്ത ഒരാളായിരുന്നു. ഒടുവിൽ ഗർഭിണിയായ ഭാര്യയെ അവളുടെ അമ്മ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നാം കാണേണ്ടത് ശങ്കരൻകുട്ടിയിലൂടെ അടൂർ പുതിയൊരു സമൂഹത്തെ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ചില ധാരണകളെ ശങ്കരൻകുട്ടിയിലൂടെ പൊളിച്ചെടുക്കുകയാണ്. അതായത് വിവാഹം എന്നതിലൂടെ സ്ത്രീയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആധുനിക സമൂഹം പുരുഷനിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ വാചകം വായിച്ചു പോകേണ്ടത് പെൺമക്കളെ ഒരു ആണിന് വിവാഹം ചെയ്തു നൽകിയാൽ ബാധ്യത അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ പൊതുബോധത്തിലാണ്. ഇവിടെ ആശ്ചര്യം വേറെയാണ്. ഇന്നും പൂർണ്ണമായി ഇത്തരം കുടുംബനാഥൻ ഉത്തരവാദിത്വമുള്ള പുരുഷ സങ്കല്പം എന്ന കാഴ്ചപ്പാട് മാറിയിട്ടില്ല. ഈ സിനിമയിലെ അടൂർ അവതരിപ്പിക്കുന്നതും ഈ കാഴ്ചപ്പാടിന് വിപരീതമായ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ്. ഇവിടുത്തെ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രം വിനോദത്തിനും ഉത്സവപ്പറമ്പിലെ മേളവും താളവും ആനയെയും ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തെയും ഒക്കെ ആരാധനയോടെ നോക്കിക്കാണുന്ന ആളാണ്. അവയൊക്കെയാണ് അവനിലെ സന്തോഷം. കൂടാതെ പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളും ഭരിക്കപ്പെടേണ്ടവളുമാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടിന് മാറ്റം വരുത്താൻ ഇന്നത്തെ വിദ്യാഭ്യാസം നേടിയ സമൂഹത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ആണ് ഇത്തരം സിനിമകൾ ശ്രദ്ധയാകർഷിക്കുന്നത്. അതായത് കൊടിയേറ്റം എന്ന സിനിമ ശ്രദ്ധയാകർഷിക്കുന്നത് ഇത്തരം ഒരു സമൂഹത്തിൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. കേവലം ആസ്വാദനത്തിനപ്പുറം അവയ്ക്ക് മറ്റ് തലങ്ങളും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതുവരെ സിനിമകളിലും നാടകങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന നായക സങ്കല്പത്തെ നിരാകരിച്ചുകൊണ്ട് പുതിയ പുരുഷ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് അടൂർ കൊടിയേറ്റം എന്ന സിനിമയിലൂടെ ചെയ്തത്. സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആണത്തം നിറഞ്ഞതും ലൈംഗികവും കായികപരവുമായ കരുത്തും തൻ്റെ ശബ്ദത്തിൽ കുടുംബത്തെ ഒറ്റക്കുടക്കീഴിൽ അണിനിരത്തുന്നവനുമാണ് ഉത്തമനായ പുരുഷനെന്ന് അവ പാടെ സിനിമയിൽ തള്ളിക്കളയുന്നുണ്ട്. ശാന്തമ്മയുടെ അമ്മ ശങ്കരൻകുട്ടിയോട് നീ ഒരാണാണോടാ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്.
ഇങ്ങനെ ചോദിക്കാൻ ഇടവരുത്തുന്നത് ശങ്കരൻകുട്ടി തൻ്റെ മകളെ, അവളുടെ കാര്യങ്ങളെ, അവളുടെ ആവശ്യങ്ങളെ ഒക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ്. ശങ്കരൻകുട്ടി ഇങ്ങനെ അലസമായ ജീവിത രീതി നയിച്ചു മുന്നോട്ട് പോകുന്നു. പിന്നീട് കുടുംബം എന്ന ചട്ടക്കൂടിൽ അടൂർ ശങ്കരൻകുട്ടിയെയും എത്തിക്കുന്നുണ്ട്. സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ കാര്യക്ഷമത കൈവരിച്ച ഒരു ശങ്കരൻകുട്ടി പ്രത്യക്ഷമാവുന്നുണ്ട്. ശങ്കരൻകുട്ടി എന്ന വ്യക്തി സമ്പൂർണനായി മാറുന്നത് അവൻ കുടുംബനാഥനായി മാറുന്നതോടെയാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചു, ശങ്കരൻകുട്ടി എന്ന കഥാപാത്രം രണ്ട് തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ശങ്കരൻകുട്ടിയുടെ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു ജീവിതമാണ്. ആനയെയും അതുപോലെ വണ്ടിയെയും ഒക്കെ ആരാധനയോടെയും വീരാരാധനയോടെയൊക്കെ നോക്കിക്കാണുന്ന ഒരു ശങ്കരൻകുട്ടിയിൽ നിന്ന് വിവാഹ ശേഷവും അത് പിന്നീടും തുടരുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഭാര്യ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരവസ്ഥ വരികയും പിന്നീട് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ കാണാൻ പോകുന്നൊരു സീനൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഒരു വികാരം നിറഞ്ഞൊരു നിമിഷമായിരുന്നു. ആ ഒരു സമയത്തും ശാന്തമ്മയിൽ ഇദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം കുറച്ചും കൂടി പക്വത ആർജിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ചളിവെള്ളം തിളപ്പിച്ചപ്പോൾ എന്തൊരു സ്പീഡാണ് എന്ന് പറഞ്ഞൊരു ശങ്കരൻകുട്ടിയിൽ നിന്ന് നമുക്കൊരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മുടെ പാഠഭാഗമായതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നീളുന്നൊരു സിനിമയാണത്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നീളുന്നൊരു സിനിമയാണ്. അപ്പോൾ അതൊന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ശാന്തമ്മയെക്കുറിച്ചും അതുപോലെ ശങ്കരൻകുട്ടിയെക്കുറിച്ചും ഇതിൽ കൃത്യമായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കമലമ്മയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ കമലമ്മയെ ഒരു ആരാധനയോടെയാണ് ശങ്കരൻകുട്ടി നോക്കിക്കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കമലമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവില്ലാതെ ഒരു തൻ്റെടിയായി ജീവിച്ചു വന്ന ഒരു സ്ത്രീയാണ്. അതായത് എല്ലാ അവരുടെ ചുമലിലായിരുന്നു എല്ലാ ഭാരവും എന്ന് പറയുന്നത്. ജീവിത ഭാരം അവരുടെ ചുമലിലായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ് കമലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ കമലമ്മ ഒരു സുകുമാരപ്പിള്ള എന്ന് പറയുന്ന നാട്ടിലെ ഒരു സമ്പന്നനും അല്ലെങ്കിൽ സമൂഹത്തിലെ മാന്യനും വിവാഹിതനുമായ ഒരാളുമായിട്ട് ഒരു രഹസ്യബന്ധം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു രഹസ്യബന്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കമലമ്മ പിന്നീട് ഗർഭിണിയൊക്കെ ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗർഭിണിയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹം എന്നും കുറ്റപ്പെടുത്തുന്ന ആരെയായിരിക്കും? കമലമ്മയായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീയും പുരുഷനും ചെയ്യുന്നത് ഒരു തെറ്റാണെങ്കിൽ കൂടിയും സ്ത്രീയെ മാത്രം ക്രൂശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേതും അന്നത്തേതും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും തൻ്റെടി ആയിട്ടുള്ള കമലമ്മയ്ക്ക് പോലും അത് താങ്ങാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗർഭിണിയായ ഈ കമലമ്മ പിന്നീട് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശങ്കരൻകുട്ടിയിൽ ഒരുപാട് വേദനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികാരപരമായിട്ടുള്ള സീനുകളും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സിനിമ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും പറഞ്ഞു പോവുകയാണ്. കേരളീയ കുടുംബ വ്യവസ്ഥയിൽ അധികാരം കൈയാളുന്നത് പുരുഷനാണ്. സ്ത്രീ എപ്പോഴും അയാൾക്ക് താഴെയാണ്. കുടുംബത്തെ പോലെ സമൂഹത്തെയും നയിക്കേണ്ട ചുമതല പുരുഷനിൽ നിക്ഷിപ്തമാണ്. ഇന്നത്തെ സമൂഹത്തെയും കൂടാതെ കൊടിയേറ്റം എന്ന സിനിമയെ അടിസ്ഥാനമാക്കിയും ഉത്തരം സാധൂകരിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ആ കൊടിയേറ്റം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. കാരണം കമലമ്മയുടെ ജീവിതം അവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, ആധുനികതയുടെ അധികാരഘടന ലൈംഗികത പാപവും തിന്മയുമാണെന്ന കുറ്റബോധം നിർമ്മിച്ചെടുത്തതിൻ്റെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സ്ത്രീകളാണ്. കൊടിയേറ്റം എന്ന സിനിമയെ ആസ്പദമാക്കി ഉത്തരം എഴുതുക. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറയേണ്ടത് കമലമ്മയുടെ ജീവിതമാണ്. കാരണം കമലമ്മ അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി മരിച്ച ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു സിനിമയെ മനസ്സിലാക്കിയാലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ. കാരണം യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മുടേത് കോമൺ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. പിന്നെ ശങ്കരൻകുട്ടിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശങ്കരൻകുട്ടി
കുട്ടികൾക്കൊപ്പം കളിച്ചും ഉത്സവങ്ങൾ കണ്ടും ജീവിച്ച ഒരാളാണ്. പെങ്ങൾ വീട്ടുജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. വിവാഹിതനായിട്ടും ശങ്കരൻകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. പ്രസവത്തിന് പോയ ഭാര്യ അയാൾ ചെന്ന് വിളിച്ചിട്ടും തിരിച്ചു വരുന്നില്ല. അങ്ങനെ ശങ്കരൻകുട്ടി ലോറിയിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്നു. അയാൾ ഭാര്യയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോകുന്നു. പിന്നീട് ഈ ഒരു സിനിമ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ ശാന്തമ്മയും അതുപോലെ ശങ്കരൻകുട്ടിയൊക്കെ ഒന്നിക്കുന്ന ഒരു സീനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഇതിലെ എല്ലാ മറ്റ് കഥാപാത്രങ്ങളുടെ പേരുകളും എല്ലാം ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ല സബ്സ്ക്രൈബേഴ്സ് ആവുമായിരുന്നു. പക്ഷേ വീഡിയോ കണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.